ആനക്കൊമ്പ് വേട്ടയ്ക്ക് പിന്നാലെ തലസ്ഥാന നഗരിയെ അമ്പരപ്പിച്ച് ചന്ദനശില്പവേട്ടയും. 1.5 കോടി രൂപ വില വരുന്ന ചന്ദനപ്രതിമ തിരുവനന്തപുരം മുട്ടത്തറയിൽ നിന്നാണ് പിടികൂടിയത്. ശില്പിയെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തു. ഇയാൾക്ക് ചന്ദനക്കടത്ത് റാക്കറ്റുമായി ബന്ധമുണ്ടെന്നാണ് സൂചന. ദശാവതാരത്തിന്റെ രൂപത്തിലുള്ള ചന്ദന പ്രതിമയാണ് പിടികൂടിയത്. മുട്ടത്തറ സ്വദേശി ശില്പിയായ രാജന്റെ വീട്ടിൽ നിന്നുമാണ് പ്രതിമ കണ്ടെടുത്തത്. വനംവകുപ്പിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. 2.5 അടി പൊക്കവും 10 കിലോ ഭാരവുമുണ്ട് പ്രതിമയ്ക്ക്. 1 വർഷം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. പണിക്കൂലി മാത്രം 10 ലക്ഷം രൂപയാണ്. ആർക്കു വേണ്ടിയാണ് പ്രതിമ ഉണ്ടാക്കിയതെന്ന് ശില്പി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഇത്രയും ചന്ദനമരം എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിക്കും. ഒരു വിശ്വരൂപം, 2-3 ഗണപതി വിഗ്രഹങ്ങൾ, പിന്നെ പണിക്കുപയോഗിച്ച ആയുധങ്ങൾ, പിന്നെ ബാക്കി കുറേ സാധനങ്ങളെല്ലാം സീസ് ചെയ്തിട്ടുണ്ട്. ശില്പിയെ ചോദ്യം ചെയ്യുകയാണ്. ചന്ദനക്കടത്ത് റാക്കറ്റിലെ കണ്ണിയാണ് ശില്പിയെന്ന് പ്രാഥമിക വിവരം. പ്രതിമ വിദേശത്തേക്ക് കൊണ്ടുപോകാനായിരുന്നു നീക്കമെന്നും സൂചനയുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.